നമസ്കാരം. ഗോസ്ത്രീ ബസ്സുകളുടെ നഗരപ്രവേശനം സാധ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈബ്രിഡ് എംപി നടത്തിയ നിരാഹാര സമരം സമാപിച്ചു. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടത്തിയ 24 മണിക്കൂർ നിരാഹാര സമരം കോൺഗ്രസിലെ പ്രമുഖനായ നേതാവ് കെ മുരളീധരൻ എംപിയാണ് ഉദ്ഘാടനം ചെയ്തത്. കോൺഗ്രസിന്റെ ദേശീയ മുഖമായ ശശി തരൂർ സമരവേദിയിലെത്തി സമരത്തെ അഭിവാദ്യമർപ്പി സംസാരിച്ചു. എംഎൽഎമാരായ ടി ജെ വിനോദ്, കെ ബാബു അടക്കം നിരവധി സംസ്ഥാന ജില്ലാ നേതാക്കളടക്കം സമരത്തിലുടനീളം പങ്കെടുത്തു. സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന സമരമായ ഈ സമരം ആർക്കും എതിരെയല്ലെന്നും ഒരു ജനതയുടെ 18 വർഷമായുള്ള ആവശ്യമാണെന്നും ഹൈബീഡൻ ചൂണ്ടിക്കാട്ടി. വിശദമായ വാർത്ത കാണാം ലൈഫ് കച്ചി മീഡിയയിലൂടെ. ഈ സമരം പാർട്ടി ഏറ്റെടുത്തുകൊണ്ട് യുഡിഎഫ് ഏറ്റെടുത്തുകൊണ്ട് ഈ സമരം വിജയിക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും. ഇത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിൽ തന്നെ ചർച്ചയപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം റോഡ് ഉണ്ടായിട്ട് പോലും ഒരു കൂട്ടർക്ക് അവകാശം നിഷേധിക്കുന്ന കേരളത്തിലെ പ്രവണത, മറ്റേ നമ്മുടെ ഉത്തരേന്ത്യ സംസ്ഥാനത്തും കർണാടകത്തിലൊക്കെ ഈ കുടിവെള്ളത്തിന് പോലും എന്താ പറയുന്നത് പൈപ്പ് നിന്ന് വെള്ളം എടുക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തതിനെ കുറിച്ചൊക്കെ റിപ്പോർട്ട് വായിക്കാറുണ്ട്. പക്ഷെ റോഡും പാലവും ഉണ്ടായിട്ട് പോലും യാത്രാ സൗകര്യം നിഷേധിക്കുന്നതിനെതിരെ ഇത് ഒരു കമ്മ്യൂണിസ്റ്റുകാർ മരിക്കുന്ന കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ലോകമറിയട്ടെ. അതറിയുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളുടെ പ്രസ്താവനകളെ കൊണ്ടോ ഭീഷണി കൊണ്ടോ ഈ സമരത്തിൽ നിന്നും ഞങ്ങൾ പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ഇതൊരു തുടക്കമാണ്, ഇത് ഒരു വെജിറ്റേറിയൻ സമരമാണ് എന്ന് വിചാരിച്ച് എപ്പോഴും വെജിറ്റേറിയൻ ആകും എന്ന് ആരും സ്വപ്നം കാണണ്ട. കാരണം ഇപ്പൊ നോൺ വെജിറ്റേറിയനൊക്കെ കുറച്ച് പ്രാധാന്യം കിട്ടുന്ന കാലമാണല്ലോ. അപ്പൊ ഞങ്ങളുടെ സമരവും വേണ്ടി വന്നാൽ അടുത്ത വർഷം ജനത്തിനൊക്കെ നോൺ വെജിറ്റേറിയൻ ആവാന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ മിക്കവാറും അടുത്ത ഘട്ടവും വേണമെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഞങ്ങൾക്കും പരിശീലിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ നിരാഹാര സമരത്തിന് ഉപവാസത്തിന് നേതൃത്വം നൽകുന്ന ഐബിയുടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഉപവാസ സമരം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും വിജയമായിക്കണം. ഒരു സമൂഹത്തിന്റെ വികാസത്തിന് വേണ്ടി, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നടത്തിയ സമരങ്ങളിൽ അവരുടെ സമരം കൊണ്ട് പോരാട്ടം കൊണ്ട് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒരു ജനതയുള്ള സമൂഹമാണ് വൈപ്പിൻ. ആ വൈപ്പിൻ കരയിൽ കഴിഞ്ഞ 18 വർഷമായി ഇവിടെയുള്ള സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും നടത്തുന്ന സർവീസുകളെ സംബന്ധിച്ചിട്ടുള്ള വലിയ വേർതിരിവാണ്. നഗരത്തിലേക്ക് അവർക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുന്നു സാങ്കേതിക കാരണങ്ങളാൽ. നാറ്റ്പാക്ക് അടക്കമുള്ള സംഘടനകൾ നടത്തിയിട്ടുള്ള സ്റ്റഡി റിപ്പോർട്ട് പ്രകാരവും അല്ലെങ്കിൽ അവരുടെ അംഗീകാരം നേടിയെടുത്ത് ഇന്ന് സാങ്കേതികത മാത്രം പറഞ്ഞ് ഇവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നതിനെതിരെയുള്ള ഒരു പ്രതികരണമായിരുന്നു. ഈ സമരത്തിൽ കോൺഗ്രസിന്റെയും UDFന്റെയും പ്രവർത്തകർ മാത്രമല്ല, ഈ നാട്ടിൽ 18 വർഷക്കാലമായി ഗോശ്രീ നഗരങ്ങളുടെ വികസനത്തിന് കാരണമായ ഗോശ്രീ പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം നഗരപ്രദേശങ്ങളിലേക്ക് ഈ ഗ്രാമങ്ങളിൽ നിന്ന് പോകുന്ന സ്വകാര്യ ബസ്സുകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്ന, 18 വർഷക്കാലമായി സമരം ചെയ്യുന്ന സമര സംഘടനകളിലെ നിരവധി നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട ഹൈബീഡൻ MPയോടൊപ്പം ഈ നിരാഹാര സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 18 വർഷമായുള്ള വൈപ്പിൻകരക്കാരുടെ ആവശ്യമാണ് ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശനം. നിരവധി സംഘടനകൾ സമരരംഗത്തുണ്ടെങ്കിലും ഒന്നും തന്നെ ഫലവത്തായിട്ടില്ല. ഈ അവസരത്തിലാണ് ഹൈബ്രിഡ് എംപിയുടെ നേതൃത്വത്തിൽ ഈ നിരാഹാര സമരം ഇവിടെ സംഘടിപ്പിച്ചത്. ഇതൊരു തുടക്കം മാത്രമാണെന്നും ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അറിയിക്കുന്നു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. ലൈഫ് കച്ചിക്ക് വേണ്ടി റിപ്പോർട്ടർ വിസർ മാളിയേക്കൽ.